നരേന്ദ്ര മോദിയുടെ ജനവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചും രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും ഉദുമ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉദുമയിൽ ജയ് ഭാരത് സത്യാഗ്രഹം സംഘടിപ്പിച്ചു. മുൻ ഡിസിസി പ്രസിഡന്റും കെപിസിസി അംഗവുമായ ഹക്കീം കുന്നിൽ സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തു. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്‌വെയർസ് എം ജി റോഡ് കാസർഗോഡ്. നരേന്ദ്ര മോദിയും ബി ജെ പിയും നടത്തുന്ന കൊടുങ്കൊള്ള ചോദ്യം ചെയ്ത രാഹുൽ ഗാന്ധിയെ കള്ളക്കേസിൽ കൊടുക്കുന്നതിൽ പ്രതിഷേധിച്ചും രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുമാണ് ഉദുമ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉദുമയിൽ ജയ് ഭാരത് സത്യാഗ്രഹം സംഘടിപ്പിച്ചത്. മുൻ ഡി സി സി പ്രസിഡന്റും കെ പി സി സി അംഗവുമായ ഹക്കീം കുന്നിൽ സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും അവസാനം ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഉയർത്തിക്കൊണ്ടുവന്ന വിഷയത്തിലടക്കം ഈ രാജ്യത്തോ അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തോ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊന്നും നടക്കുന്നില്ലെങ്കിൽ പോലും ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങളിൽ ഓരോ ദിവസവും സർക്കാർ കാണിക്കുന്ന സമീപനം ഇന്ന് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തലത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് രാജൻ പെരിയ അധ്യക്ഷത വഹിച്ചു. ഡി സി സി ജനറൽ സെക്രട്ടറി വി ആർ വിദ്യാസാഗർ, ഡി കെ ഡി എഫ് ജില്ലാ പ്രസിഡന്റ് എ വാസുദേവൻ, മുൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി എം ജമാൽ, കർഷക കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ദിവാകരൻ കരിച്ചേരി, സേവാദൽ സംസ്ഥാന സെക്രട്ടറി മജീദ് മാങ്ങാട, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ കെ വി ഭക്തവത്സരൻ, എം പി എം ഷാഫി, എൻ ബാലചന്ദ്രൻ മാസ്റ്റർ, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ ബാബു മണിയങ്കാനം, പി ഭാസ്കരൻ നായർ, ബാലകൃഷ്ണൻ നായർ പൊയിനാച്ചി, വാസു മാങ്ങാട്, ടി കണ്ണൻ, കൃഷ്ണൻ ചട്ടഞ്ചാൽ, ബി കൃഷ്ണൻ മാങ്ങാട്, ശംഭു ബേക്കൽ, എൻ ചന്ദ്രൻ നാലാം വാതുക്കൽ, എം സുന്ദരൻ കുറിച്ചിക്കുന്ന്, ചന്ദുകുട്ടിപ്പൊഴുതല, ബാലകൃഷ്ണൻ നായർ പനയാൽ, രവീന്ദ്രൻ കരിച്ചേരി, സുകുമാരൻ ആലിങ്കാൽ, ടി ചന്ദ്രശേഖരൻ, കൊപ്പൽ പ്രഭാകരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പുഷ്പ ശ്രീധരൻ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ സുകുമാരൻ പുച്ചക്കാട് സ്വാഗതവും കെ വി ശ്രീധരൻ നന്ദിയും പറഞ്ഞു. സമാപന സമ്മേളനം ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, ഉദുമ.